വരതം വിഡിയയുടെ അറിയാൻ എന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം സർ. നമസ്തേ. ജനമൈത്രി പോലീസിന്റെയും സ്റ്റുഡൻസ് പോലീസിന്റെയും ജില്ലാ നോഡൽ ഓഫീസറും നാർക്കോട്ടിക് സെൽ DYSPയുമായ ശ്രീ ഡി ശ്രീനിവാസൻ സാറാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഗണിതശാസ്ത്രത്തിൽ അതുല്യ പ്രതിഭയായിരുന്നു ശകുന്തളാദേവി. 2020 ചിത്രീകരിച്ച പുറത്തിറങ്ങിയ ശകുന്തളാദേവി എന്ന ചിത്രത്തിലെ വിദ്യാബാലൻ അഭിനയിച്ച ഒരു രംഗമാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിവേഗ കണക്കുകൂട്ടലുകളാവും ഒരുപക്ഷെ പ്രേക്ഷകരെ ആശ്രയിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ആകർഷിച്ചിട്ടുണ്ടാവുക. ഇവിടെ നമ്മുടെ DYSP സാറ് നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തെയും വ്യത്യസ്തമാക്കുന്നത് ഈ അതിവേഗ കണക്കുകൂട്ടലുകളും കണക്കിന്റെ തന്ത്രങ്ങളും കലണ്ടറിന്റെ കാലഗണനയുമാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചറിയാം. ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കുമ്പോഴും അതുപോലെ തന്നെ ജനമൈത്രിയുടെയും സ്റ്റുഡൻസ് പോലീസിന്റെയും നേതൃത്വത്തിൽ ഇരിക്കുമ്പോഴും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് ജനമൈത്രിയിലൂടെയുള്ള സമൂഹവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ്. അതോടൊപ്പം തന്നെ ഗണിത വസ്തുതകളിൽ വ്യത്യസ്തമായ ചില കഴിവുകളുമാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. കാലഗണന അല്ലെങ്കിൽ കലണ്ടറിന്റെ രീതിയാണ് മനുഷ്യന് ദിവസവും ആഴ്ചയും മാസങ്ങളും ഒക്കെ വ്യത്യസ്തമാക്കുന്നത്, അല്ലെങ്കിൽ അറിയാൻ സഹായകമാകുന്നത്. ഇവിടെ രണ്ടു തരം കലണ്ടറാണ് ഒരുപാട് കാലങ്ങളായി, അല്ലെങ്കിൽ മനുഷ്യാരംഭം മുതൽ എന്ന് വിശേഷിപ്പിക്കാമെന്ന് തോന്നുന്നു, ഈ രണ്ട് കലണ്ടറിലാണ് സാധാരണയായിട്ട് അവലംബിക്കാറുള്ളത്. ഇതെന്താണ് സാർ, അതൊന്ന് വിശദീകരിക്കാമോ? അത് ഒന്നാമത്തെ കലണ്ടർ എന്ന് പറയുന്നത് ജൂലിയൻ കലണ്ടറാണ്, പിന്നീടുള്ളത് ഗ്രിഗോറിയൻ കലണ്ടറാണ്. അപ്പോൾ നമ്മളൊക്കെ ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുള്ള ജൂലിയസ് സീസറിൻ്റെ കാലഘട്ടത്തിൽ BC 46 ആണ് ജൂലിയൻ കലണ്ടർ തുടങ്ങുന്നത്. അപ്പോൾ ആ കലണ്ടറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കലണ്ടർ അതുവരെ ഉപയോഗിച്ചിരുന്ന റോമൻ കലണ്ടറിൻ്റെ തുടർച്ചയായിരുന്നു. 4 വർഷത്തിലെ ഒരു വർഷം അതിവർഷം എന്നുള്ള സങ്കല്പം റോമൻ കലണ്ടറിലില്ലായിരുന്നു. ആ സങ്കല്പം കൂടി ഉൾപ്പെടുത്തിയിട്ട് 4 വർഷം കൂടുമ്പം ഫെബ്രുവരി മാസത്തിന് 29 ദിവസം ആക്കുന്ന സംവിധാനം ഏർപ്പാടാക്കിയ കലണ്ടറാണ് ജൂലിയൻ കലണ്ടർ. അപ്പോൾ അതിനുശേഷം അതിങ്ങനെ തുടർന്ന് വരികയായിരുന്നു. 4 വർഷം കൂടുമ്പോഴുള്ള ഒരു വർഷം അതിവർഷമായിട്ട് തുടർന്ന് വന്നിട്ട് AD 1582 ഗ്രിഗോറിയൻ, പോപ്പ് ഗ്രിഗറി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഈസ്റ്ററിൻ്റെ ദിവസം കുറച്ചുകൂടി മുന്നോട്ട് കയറി വരുന്നതായിട്ട് അവർക്ക് മനസ്സിലായി. അപ്പോൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത് ഒരു പ്രത്യേക സമ്പ്രദായത്തിലാണ്. അപ്പോൾ AD 325 ബിഷപ്പുമാരുടെ ഒരു കൗൺസിൽ നടന്നതിന് ശേഷം AD 1582 എത്തിയപ്പോഴേക്കും ഈസ്റ്റർ ആഘോഷിക്കുന്ന ദിവസം കുറച്ചുകൂടി മുന്നോട്ടായി. സൂര്യൻ ഉത്തരായന രേഖ ചെന്ന് മുട്ടുന്ന സമയത്ത്, ആ സമയം എല്ലാ വർഷവും March 21 ആ ദിവസം കഴിഞ്ഞിട്ടുള്ള പൂർണ്ണചന്ദ്രന് ശേഷം വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണ് ഈസ്റ്റർ ആഘോഷിക്കുന്നത്. ഈസ്റ്റർ ആഘോഷം കുറച്ചുകൂടി മുന്നോട്ടായപ്പോൾ ഒരു വർഷം കണക്കുകൂട്ടുന്ന ദിവസങ്ങളുടെ എണ്ണത്തിൽ ഒരു വ്യത്യാസമുള്ളതായിട്ട് അന്നത്തെ ശാസ്ത്രജ്ഞന്മാർ മനസ്സിലാക്കിയിരിക്കുന്നു. അങ്ങനെ നോക്കിയപ്പോൾ ജൂലിയൻ കലണ്ടറിൽ ഒരു വർഷം എന്ന് പറയുന്നത് 365.25 ദിവസമായിരുന്നു. അതിൽ നിന്നും 0.0075 ദിവസം കുറവാണ് യഥാർത്ഥത്തിൽ ഒരു വർഷം എന്ന് ഗ്രിഗറി 13 അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ മനസ്സിലാക്കി. അങ്ങനെ ഈസ്റ്ററിനെ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി 1582 ഗ്രിഗോറിയൻ കലണ്ടർ രൂപപ്പെടുത്തി. അപ്പോൾ ആ രീതിയാണോ, അപ്പോൾ കുറ്റമറ്റ രീതിയിലാണോ അപ്പോൾ നമ്മൾ സമ്പ്രദായം നടന്നു വരുന്നത്? കലണ്ടറിൻ്റെ കാലഗണന നമ്മൾ ഉപയോഗിച്ച് വരുന്നത് ഇപ്പോൾ കുറ്റമറ്റ രീതിയിലാണോ? അന്ന് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 0.0075 ദിവസം അത്രയും ദിവസം ഒരു വർഷത്തിൽ കുറയുമ്പം അതിനൊരു 400 വർഷത്തിലേക്ക് കണക്കാക്കുമ്പോൾ 3 ദിവസം വർദ്ധിക്കും അല്ലേ. അപ്പോൾ 400 ദിവസത്തിന് ഏകദേശം 3 കൂടിയ ദിവസം വരും. അപ്പോൾ ശരിക്കും ജൂലിയൻ കലണ്ടറിൽ 400 വർഷം തികയുമ്പം ആക്ച്വലി 400 വർഷത്തിൽ നിന്ന് 3 ദിവസം കുറവായിരിക്കും. അപ്പോൾ അതനുസരിച്ച് ഈ ഗ്രിഗോറിയൻ കലണ്ടറിൽ ഒരു ഭേദഗതി വരുത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 400 ഗുണിതങ്ങൾ അല്ലാത്തതും എന്നാൽ 100 ഗുണിതങ്ങളുമായിട്ടുള്ള സെഞ്ചുറികളിലെ ലീപ്പ് ഇയർ ഒഴിവാക്കി. നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ലീപ്പ് ഇയർ കണ്ടുപിടിക്കാനായിട്ടുള്ള ചെറുപ്പകാലം മുതൽ നമ്മൾ പഠിക്കുന്നത് ഒരു വർഷത്തെ 4 ഹരിക്കുമ്പം ശിഷ്ടം വരുന്നില്ലെങ്കിൽ അത് ലീപ്പ് ഇയർ ആയിരിക്കുന്നതാണ്. 100 4 ഹരിക്കുമ്പം ശിഷ്ടം വരാത്തതുകൊണ്ട് ലീപ്പ് ഇയർ ആയിരിക്കണം. പക്ഷേ ഈ 3 ദിവസം അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് 2000 മുതൽ 2400 വരെയുള്ള വർഷങ്ങൾ എടുക്കാം. അപ്പോൾ 2000 നമുക്ക് 400 കൊണ്ട് നിശേഷം ഹരിക്കാം, 2400 നിശേഷം ഹരിക്കാം. അപ്പോൾ അത് ലീപ്പ് ഇയർ ആണ്. 2100 2200 2300 ഈ വർഷങ്ങളെയും നമുക്ക്
നാലുകൊണ്ട് നിശേഷം ഹരിക്കാം ശിഷ്ടമില്ലാതെ. അപ്പോൾ യഥാർത്ഥത്തിൽ അത് ജൂലിയൻ കലണ്ടർ അനുസരിച്ച് ലീപ്പ് ഇയർ ആകേണ്ടതായിരുന്നു. പക്ഷേ ഈ മൂന്ന് ദിവസം അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഫെബ്രുവരി ഒരു ദിവസം കുറച്ചിട്ട് അതിവർഷമല്ലാതെയാക്കി, എന്നിട്ട് ഫെബ്രുവരി 28 തന്നെ ആക്കിയിട്ട് ഈ മൂന്ന് ദിവസം അഡ്ജസ്റ്റ് ചെയ്തു. പല രാജ്യങ്ങളും ഓരോ കാലഘട്ടത്തിൽ സ്വീകരിച്ച് ഏറ്റവും അവസാനം 1923 ഗ്രീസ് എന്ന രാജ്യത്തിലാണ് ഏറ്റവും അവസാനമായിട്ട് ഗ്രിഗോറിയൻ കലണ്ടർ. ഇപ്പം ലോകമാസകലം നിസ്സാര രാജ്യങ്ങളൊഴിച്ചുള്ള എല്ലാ ആസകലം, നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടർ എന്ന് പറയുന്നത് ഗ്രിഗോറിയൻ കലണ്ടർ. സംഭാഷണത്തിന്റെ തൊട്ട് മുമ്പായിട്ട് നമ്മൾ പ്രദർശിപ്പിച്ച ശകുന്തലാദേവി എന്ന ചിത്രത്തിലെ രംഗം നടി വിദ്യാബാലൻ അവതരിപ്പിച്ചത് ആ അതിവേഗതയാണെങ്കിൽ വ്യത്യസ്തമാക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നു സാറിൻ്റെയും ഈ കാലഗണന, നമ്മളിപ്പോൾ വർഷങ്ങൾക്ക് പുറകിലോട്ട് 100 വർഷമോ 100 വർഷം ശേഷമോ മുമ്പോ പിമ്പോ ഞാൻ ചോദിക്കുകയാണെങ്കിൽ സാറ് ദിവസം മനക്കണക്ക് കൊണ്ട് തന്നെ പറയുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാധിക്കുമ്പോൾ ജനുവരിയിൽ ഒരു പർട്ടിക്കുലർ ഡേറ്റ്, ഇപ്പോൾ ജനുവരി 15 വിചാരിക്കുക, അതിപ്പോൾ ഒരു തിങ്കളാഴ്ച ആണെങ്കിൽ അതിനെ തുടർന്ന് വന്ന എല്ലാ 12 മാസങ്ങളിലെയും ആ 15 തീയതി എന്ത് ആഴ്ചയാണെന്നുള്ളത് ഞാൻ സാധാരണഗതിയിൽ എനിക്ക് പറയാൻ കഴിയും. എത്ര വർഷങ്ങളുടെയാണ് കാലഗണന? അതെ അതെ, BC ബാക്കിലേക്ക് അങ്ങേയറ്റം വരെയും AD വരാനിരിക്കുന്ന വർഷങ്ങളൊക്കെ തന്നെ പറയാൻ കഴിയും. ഏത് വർഷങ്ങൾ ചോദിച്ചാലും പറയാൻ കഴിയും? യെസ്, പറയാൻ കഴിയും. വീണ്ടും സംശയം, ഒരു പക്ഷേ വേറൊരു വർഷം ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ വേഗതയിലേക്ക് സാറിന് പറയാൻ പറ്റുമോ? നോക്കാം, പറയാം, നോക്കാം. ഞാൻ 2000 എന്ന് ചോദിച്ചോട്ടെ? 2000 January 1 ശനിയാഴ്ചയാണ്. അപ്പോൾ അതൊരു ലീപ്പ് ഇയർ ആണ്, February 29 അപ്പോൾ അതിൻ്റെ ഒരു എല്ലാ മാസങ്ങളുടെ 1 ഞാൻ പറയാൻ നോക്കാം. സാറ്റർഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, സാറ്റർഡേ, മൺഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ, ട്യൂസ്ഡേ, ഫ്രൈഡേ, സൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ. താങ്കളെ ഇതിലേക്ക് നിലനിർത്തുന്ന ഒരു മനോനില എന്താണ്? അതായത് എൻ്റെ ഇതിൻ്റെ ഒരു തന്ത്രം എന്താണ്? ഇതെങ്ങനെയാണ് നമുക്ക് ഇതിനെ അവലംബമാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് ഇത് വേഗത്തിൽ പറയാൻ സാധിക്കുന്നത്? ഇതിനൊരു ബേസിക് പ്രിൻസിപ്പിളാണ് ഗ്രിഗോറിയൻ കലണ്ടറിന്. അതായത് ഇന്നത്തെ ഇപ്പം ദിവസം 2021 October 25 ഇന്ന്, ഇന്നത്തെ ദിവസം അതേപടി എല്ലാം സെയിം ആയിട്ട് ഡേറ്റും ആഴ്ചയും എല്ലാം ഒരുപോലെ തന്നെ ആവർത്തിക്കുന്നത് 400 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. 2421 October 25 ഒരു 400 വർഷത്തിനിടയിലുള്ള കലണ്ടറുകൾ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ 400 ഗുണിതങ്ങളനുസരിച്ച് ഏത് വർഷത്തെയും കലണ്ടറുകൾ കണക്കാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ കാലഗണനയ്ക്ക് ഒരുപക്ഷെ മനുഷ്യൻ ഇപ്പോൾ അവലംബമാക്കുന്നത്, വിശേഷിച്ചും ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ, ഗൂഗിൾ പോലെ സെർച്ചുകൾ എഞ്ചിനൊക്കെ ഒരു ഒരു നിശ്ചിത ഗണന മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരു ഒരു 400 വർഷമോ 500 വർഷമോ അല്ലെങ്കിൽ 1000മോ 2000മോ വർഷങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ സാറിൻ്റെ ഒരു വീക്ഷണം അനുസരിച്ച് എത്ര വേണമെങ്കിലും ഇത് പറയാൻ കഴിയുമോ? 400 വർഷത്തിൻ്റെ ഒരു ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വരാനിരിക്കുന്ന കോടി വർഷങ്ങളുടെ അപ്പുറത്തേക്ക് വരെയുള്ളത് വർഷങ്ങൾ പങ്കുവെക്കാൻ കഴിയുമോ? പറയാൻ കഴിയും, തീർച്ചയായിട്ടും കഴിയും. പ്രകൃതി പ്രതിഭാസങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കാം പുരാതന മനുഷ്യൻ ഒരു പക്ഷേ ദിവസങ്ങളെ കണക്കാക്കിയിട്ടുണ്ടാവുക, രാവ് പകല് ഋതുഭേദങ്ങൾ എല്ലാം മനസ്സിലാക്കിയിട്ട്. അപ്പോൾ ഏതാണ്ട് 1,000,000,000 പുറകിൽ മനുഷ്യാരംഭം മുതൽ അല്ലെങ്കിൽ ഈ സൂര്യ ആരംഭം മുതലുള്ള ദിവസങ്ങളെ ഏതടിസ്ഥാനത്തിലാണ് കണക്കാക്കുന്നത്? അതിപ്പോൾ ശാസ്ത്രം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ സൗരയൂഥം രൂപപ്പെട്ടിട്ട് 350 കോടി വർഷങ്ങളായി എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ സൂര്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് 700 കോടി വർഷമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. പകുതി മിനിറ്റ് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ BC 1 എടുക്കുക. നമ്മളിപ്പോൾ ഒരു മാനദണ്ഡം വയ്ക്കുമ്പോൾ BC AD ആയിട്ട് മാനദണ്ഡം വെച്ച് കഴിഞ്ഞാൽ BC 1 എന്ന് പറയുന്നത് വ്യാഴാഴ്ചയാണ്. അതെ, BC 1 വ്യാഴാഴ്ചയാണ്. അവിടെ നിന്ന് നമുക്ക് പിന്നോട്ട് 350 കോടി വർഷങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു ദിവസമാണ് സൗരയൂഥം തുടങ്ങിയതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ BC 1 എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ വ്യാഴാഴ്ചയാണ്, അത് ലീപ്പ് ഇയർ ആണ്. പിന്നെ BC 5 ലീപ്പ് ഇയർ ആയിരിക്കും, 4 വർഷം പിന്നോട്ട് BC 9 ലീപ്പ് ഇയർ ആയിരിക്കും. ആ കണക്കിൽ നമ്മൾ ജൂലിയൻ കലണ്ടറിനെ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ 350 കോടി വർഷങ്ങൾക്ക് മുൻപുള്ള ആ ദിവസം സാറ്റർഡേ ആയിരിക്കും. അപ്പോൾ സൂര്യാരംഭം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിൻ്റെ വർഷത്തിൻ്റെ ആരംഭം സാറ്റർഡേ ആണ്. സാറ്റർഡേ ആയിരിക്കും. ഇപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ദിവസം എന്ന് പറയുന്നത് 349,99,999 ആയിരിക്കും. അപ്പോൾ അതാണ് 90 എടുക്കുക.
പിന്നെ അടുത്ത വർഷം 98 പിന്നെ 97 അപ്പോൾ 4 കൂടുമ്പോൾ 97 ആകുമ്പോൾ അതൊരു ലീപ്പ് ഇയർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ ഈ ബി സി 1 കറക്റ്റായിട്ട് ലീപ്പ് ഇയർ ആയിട്ട് കിട്ടും, അത് വ്യാഴാഴ്ചയായിട്ട് കിട്ടും. ഈ കണക്കിൻ്റെ കളികൾ സത്യത്തിൽ വളരെ വിസ്മയമായിട്ട് തോന്നുന്നു. കാരണം ഗണിതം പൊതുവെ വിദ്യാർത്ഥികൾക്കെല്ലാം അല്ലെങ്കിൽ സർക്കാരെല്ലാം വിദ്യാഭ്യാസ വകുപ്പുകളും നമുക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഗണിതം മധുരം എന്ന പദ്ധതിയാണ്. കാരണം അത്രയും കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി ആ പേരിലും പ്രവർത്തനത്തിലും പദ്ധതിയിലും അങ്ങനെ കൊണ്ടുവരികയാണ്. ഒരു മാറ്റം ഉണ്ടാകുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ചിന്തയും പഠനവും ഗവേഷണവും അല്ലെങ്കിൽ ഇതുപോലുള്ള സമർപ്പണവും ഉണ്ടാകുന്നത് ഏത് സമയം മുതലാണ്? ശാസ്ത്രം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്ട് തന്നെയായിരുന്നു. പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ 82 നമ്മൾ അന്ന് എൻട്രൻസ് എക്സാമിനേഷൻ ചെയ്തിട്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടി. അങ്ങനെ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഒരു സബ്ജക്ട് തന്നെ ആസ്ട്രോണോമി എന്ന് പറഞ്ഞിട്ട് ഇതിനോടൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള സബ്ജക്റ്റ് ഉണ്ട്. കലണ്ടറിൻ്റെ കാര്യങ്ങളും കലണ്ടറിൻ്റെ ഈ കണക്കുകളൊക്കെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് വേറൊരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഞാൻ കേരള ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡിൽ 5 ജോലി ചെയ്തിരുന്നു. മലപ്പുറം ജില്ലയിൽ അരീക്കോടാണ് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ക്യാമ്പൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഒരു ദിവസം നമ്മുടെ ഒരാഴ്ചത്തെ ട്രെയിനിങ്ങിന് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന കമാൻഡോമാരെ വെല്ലിംഗ്ടണിലുള്ള MRC വെല്ലിംഗ്ടൺ, ഊട്ടിക്ക് താഴെയുള്ള MRC വെല്ലിംഗ്ടൺ, അവിടെ ആർമിയുടെ ഒരു ക്യാമ്പുള്ളത്, അവിടെ ട്രെയിനിങ്ങിന് അയച്ചിരുന്നു. അപ്പോൾ ഈ ട്രെയിനിങ്ങിന് പോയിട്ട് തിരിച്ച് വന്നപ്പോൾ എന്നോട് ഞാൻ അയച്ച കമാൻഡോമാരിൽ ചിലരെന്നോട് പറഞ്ഞു, അവിടുത്തെ വലിഡക്ടറി ഫംഗ്ഷനിൽ എൻ്റെ ക്യാമ്പിൽ നിന്ന് പോയിട്ടുള്ള എൻ്റെ ഒരു സഹപ്രവർത്തകൻ ഇതുപോലെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവർ പറഞ്ഞ ജനിച്ച ദിവസം വിത്തിൻ 15-20 കൊണ്ടെന്നെ പറഞ്ഞിട്ട് ഭംഗിയായിട്ട് ഷൈൻ ചെയ്തെന്ന് എന്നോട് പറയണ്ടായി. അപ്പോഴാണ് ഞാനിതിൻ്റെ ഒരു പോസിബിലിറ്റിയെ കുറിച്ചിട്ട് ആലോചിച്ചത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ, അപ്പോൾ അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് ഈ 400 കാര്യം അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം ഞാൻ എൻ്റെ യാത്രക്കിടയിൽ, ഇപ്പോൾ അന്ന് ഞാൻ കോഴിക്കോടാണ് താമസിക്കുന്നത്, അപ്പോൾ അങ്ങോട്ട് 1.5 യാത്രയുണ്ട്. അതിനിടയ്ക്ക് തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കുകയും ഈ എങ്ങനെയാണ് തീയതികൾ അല്ലെങ്കിൽ ദിവസങ്ങൾ ആവർത്തിക്കുന്നതെന്ന്, ഈ 400 എങ്ങനെയാണ് ആവർത്തിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാലോചിക്കുകയും അങ്ങനെ ഇതിലേക്ക് അതിൻ്റെ എന്തൊക്കെയാണ് സംവിധാനങ്ങൾ, അവരുടെ ആവർത്തന ക്രമം എങ്ങനെയാണ്, ഏതൊക്കെ വർഷങ്ങൾ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം 2100, 200, 300 മൂന്ന് സമയങ്ങളിൽ ഇത് ലീപ്പ് ഇയർ ഇല്ല എന്നുള്ള, അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ചൊക്കെ മൊബൈലിൽ പരിശോധിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് അങ്ങനെയാണ് 2016 ഞാനിത് പഠിച്ചു തുടങ്ങിയത്. 2019 ആയപ്പോഴേക്കും ഗ്രിഗോറിയൻ കലണ്ടറും അതിന് മുന്നോട്ടുള്ള ജൂലിയൻ കലണ്ടർ, അപ്പോൾ ജൂലിയൻ കലണ്ടറിൻ്റെ കാലഗണന കുറച്ചുകൂടി ഡിഫറൻറ്റാണ്, കുറച്ചുകൂടി സങ്കീർണമാണ്. യെസ് യെസ്, ഗ്രിഗോറിയൻ കലണ്ടർ തുടങ്ങിയ 1582 മുമ്പ് അന്ന് വരെയുള്ള ജൂലിയൻ കലണ്ടറിൽ ഈ 400 ബ്ലോക്കില്ല. അപ്പോൾ അത് കുറച്ചും കൂടി സങ്കീർണത നിറഞ്ഞതാണ്. അപ്പോൾ അത് ഞാൻ തന്നെ അതിനനുസരിച്ച് സംവിധാനത്തിൽ അതിലേക്കൊരു കണ്ടുപിടിച്ചിട്ട് എനിക്കങ്ങനെ അങ്ങനെയാണ് ഞാൻ നേരത്തെ ഇപ്പോൾ 150 കൊല്ലങ്ങൾ പുറയിലൊക്കെ ഉള്ളത് പറയാനായിട്ട് കാരണം. അപ്പോൾ അത് ഞാൻ സ്വമേധയ തന്നെ മനസ്സിലാക്കി. ഏകദേശം ഒരു 100-1000 പറയുന്ന രീതി അത്തരം വാർത്തകൾ ചില വ്യക്തികൾ, വിദ്യാർത്ഥികൾ, പല വ്യക്തികളെയും കണ്ടുമുട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. താങ്കൾ വളരെ കൗതുകമായിട്ടും വിസ്മയമായിട്ടും തോന്നുന്നത് അനന്തമായിട്ടാണ്. അത് കാലം മുമ്പോട്ടോ പിമ്പോട്ടോ രണ്ടോട്ടോ ആയി രണ്ട് ഭാഗങ്ങളിലേക്കായിരുന്നാലും അനന്തമായിട്ട് പറയുന്നു എന്നതാണ്. ഒരു പക്ഷേ ഈ അറിവ് നമുക്ക് വരും തലമുറയ്ക്ക് പങ്കുവെക്കേണ്ടതല്ലേ? അത് അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും താങ്കളുടെ ഭാഗത്തു നിന്ന് ശ്രമങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ? 2019 ഇതിനെക്കുറിച്ചും BCE കുറിച്ചും AD വർഷങ്ങളെക്കുറിച്ചും എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഈ ചോദ്യം എൻ്റെ മനസ്സിൽ വന്നു. ഇപ്പം ഞാൻ മാത്രമേ ഇതിങ്ങനെ മനസ്സിലാക്കിയിരുന്നിട്ട് പ്രത്യേകിച്ച് വേറെ ആളുകൾക്കൊരു ഗുണമില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇതെങ്ങനെ നമുക്കൊരു സോഫ്റ്റ്വെയറിലൂടെ, അതായത് ഒരിപ്പോൾ വർഷം BCE 45,000 നമ്മളൊരു മൊബൈൽ ആപ്ലിക്കേഷനിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ BCE 45,000 കലണ്ടർ അതിൻ്റെ ബാക്കിൽ വരത്തക്ക രീതിയിൽ എങ്ങനെ കൊണ്ടുവരാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് ഞാൻ ആലോചിക്കേണ്ടായി. 2019-20, 21 March ആയപ്പോഴേക്കും എനിക്ക് അതിലേക്ക് ഒരു ഫോർമുല ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു കാര്യം. എനിക്ക് സംശയം, ഇത് സംബന്ധിച്ച് ഈ ഒരു പ്രതിഭാഗുണം, ഈ ഗണിതശാസ്ത്രത്തിലെ ഈ ഈ ഒരു തന്ത്രങ്ങളെ സംബന്ധിച്ച് വാർത്താമാധ്യമങ്ങളിലേക്ക് അത്യാവശ്യം താങ്കളെക്കുറിച്ച് വാർത്തകളൊക്കെ വന്നു. പക്ഷേ ഇത് ഒരു അവിസ്മരണീയമായ അല്ലെങ്കിൽ അനാദൃശ്യമായ വ്യത്യസ്തമായ ഒരു കണ്ടുപിടുത്തവും ഒരു അന്വേഷണവുമാണ്. വിജ്ഞാന ഒരു വൈജ്ഞാനിക രംഗമാണിത്. അപ്പോൾ ഈ വൈജ്ഞാനിക രംഗം നമ്മളൊരു രജിസ്റ്റേർഡ് ചെയ്യുകയാണെങ്കിൽ, ലോകാടിസ്ഥാനത്തിൽ തന്നെ അതിനെ രജിസ്റ്റർ ചെയ്യാൻ, അങ്ങനെ അങ്ങനെ ഒരു പേറ്റന്റ് എടുക്കാനുള്ള സംവിധാനങ്ങൾ അങ്ങനെ വല്ലതും അന്വേഷിച്ചിട്ടുണ്ടോ? ഇതൊരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി നമ്മുടെ പേരിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നിയമങ്ങളനുസരിച്ച് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്
അതിൻ്റെ രജിസ്ട്രേഷനാണ്. അത് ദേശീയ അടിസ്ഥാനത്തിലാണ്, അതുകൂടാതെ ഇൻ്റർനാഷണൽ അടിസ്ഥാനത്തിലും അതിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ട്. കേരള വരുന്നത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് അതിൻ്റെ ഓഫീസ് ചെന്നൈയിലാണ്. പ്രവർത്തനങ്ങൾ മന്ദിപ്പിച്ചെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ കോവിഡ് മൂലം എനിക്കത് രജിസ്ട്രേഷന് വേണ്ട നടപടികൾ ഇതുവരെ തുടങ്ങാനായിട്ട് പറ്റിയിട്ടില്ല. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ആ ഫോർമുല ഒരു സോഫ്റ്റ്വെയർ രൂപത്തിലാക്കിയിട്ട് അതിനെ എല്ലാവർക്കും ഉപകാരപ്പെടുമാറ് നമ്മൾ പുറത്തിറക്കും. അതല്ലാത്ത രീതിയിൽ ഏതെങ്കിലും ആളുകളോ വ്യക്തിയുമായിട്ടോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുമായിട്ടോ ഏതെങ്കിലും ഗണിതശാസ്ത്ര രംഗത്ത് അറിയപ്പെട്ട പ്രതിപാദനരുമായിട്ടോ എന്തെങ്കിലും ചർച്ചകൾ നടത്തിയിട്ടുണ്ടോ ഈ വിഷയകമായിട്ട്? ഇല്ലില്ല, ഇക്കാര്യത്തിൽ നമ്മുടെ സുഹൃത്തുക്കളോട് ഈ വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അവരോട് ചോദ്യങ്ങൾ ചോദിച്ച് ഞാൻ മറുപടി പറഞ്ഞതിന് ശേഷം അവർ മൊബൈലിൽ സെർച്ച് ചെയ്തിട്ട് ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടായി എന്നല്ലാതെ പ്രത്യേകിച്ച് ആരോടും ഇതിനെക്കുറിച്ച് ഡിസ്കഷൻ നടത്തിയിട്ടില്ല. ഈ കാലഘടനയിൽ രണ്ടുതരം രീതികളാണ് ലോകാടിസ്ഥാനത്ത് തന്നെ അവലംബിക്കുന്നത്, രണ്ടുതരം കലണ്ടർ, ഗ്രിഗോറിയൻ കലണ്ടറും ജൂലിയൻ കലണ്ടറും. ഇതിൽ എന്താണ് വ്യത്യസ്തമാക്കുന്ന കാര്യം? ഏതാനും ദിവസങ്ങളുടെ ഒരു വ്യത്യാസം വരുന്നുണ്ടോ? ജൂലിയൻ കലണ്ടർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1582 ഒക്ടോബർ 4 ജൂലിയൻ കലണ്ടർ അവസാനിച്ചു. ഗ്രിഗോറിയൻ കലണ്ടർ തുടങ്ങിയപ്പോൾ 10 ആ കലണ്ടറിൽ നിന്ന് ഒഴിവാക്കി. അപ്പോൾ 1582 ഒക്ടോബർ ചരിത്രത്തിൽ ആ 10 ശൂന്യമാണോ? ചരിത്രത്തിൽ ആ 10 ഇല്ല. അതെങ്ങനെയാണ്? അതായത് ജൂലിയൻ കലണ്ടറിൽ 1582 ഒക്ടോബർ 1 തിങ്കളാഴ്ചയാണ്, അതായത് 4 വ്യാഴാഴ്ചയാണ്. അപ്പം അന്ന് 10 ഡിലീറ്റ് ചെയ്തിട്ട് തൊട്ടടുത്ത ദിവസം എന്ന് പറയുന്നത് ചരിത്രത്തിൽ 4 വ്യാഴാഴ്ച കഴിഞ്ഞാൽ പിന്നെ 15 വെള്ളിയാഴ്ചയാണ്. അപ്പോൾ 1582 ഒക്ടോബർ മാസം 15 വെള്ളിയാഴ്ചയാണ് ഗ്രിഗോറിയൻ കലണ്ടർ ആരംഭിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വിട്ടുപോയ കാര്യങ്ങൾ, സ്കലിതങ്ങൾ ഇതെല്ലാം ഓർക്കണ്ടേ ഈ ദിവസങ്ങളെ കുറിച്ച് കണക്കാക്കുമ്പോൾ? ഇപ്പം ഞാനൊരു വർഷമോ ഡേറ്റോ സാറോട് പറയുമ്പോൾ ആ ഒരു വർഷത്തിലെ ആഴ്ച പറയണമെങ്കിൽ ഇത്തരം ധാരാളം കാര്യങ്ങൾ മനസ്സിൽ ഓർക്കണ്ടേ? അതെങ്ങനെയാണ് അതെല്ലാം ഓർക്കാനും? കുറെ കാര്യങ്ങൾ ആലോചിക്കണം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവർത്തനക്രമം നമ്മൾ മനസ്സിൽ വേണം, എത്ര അതിൻ്റെ ഡ്യൂറേഷൻ ആഴ്ചകളുടെ എത്രയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഗ്രിഗോറിയൻ കലണ്ടർ ആണെങ്കിൽ 100, 200, 300 വർഷങ്ങളിലുള്ള ആ ലീപ്പ് ഇയർ ഇല്ല എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിൽ വേണം. ഉത്തരം തെറ്റിപ്പോകും. അപ്പം ഇപ്പം ഇദ്ദേഹം എന്നോട് ഇപ്പോൾ ഒരു ഡേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു അരമിനിറ്റ് കൊണ്ട് പറയുന്നുണ്ടെങ്കിൽ ആ അരമിനിറ്റിനിടയ്ക്ക് ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ അതിൻ്റെ ഈ ഫാക്ടേഴ്സ് എല്ലാം കൺസിഡർ ചെയ്തിട്ട് അത് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ സാറിനോട് വളരെ നൊടിയിടയിൽ തീർക്കാവുന്ന ഒരു മാന്ത്രിക കണക്കുകളിലെ ഒരു ഭാഗം മാത്രമാണ് താങ്കൾ ഇവിടെ അവതരിപ്പിച്ചത്. പക്ഷേ കുറേ കൂടി ലളിതമായിട്ട്, കുറേ കൂടി പ്രയോജനകരമായിട്ട് വിദ്യാർത്ഥികൾക്കും സാധാരണക്കാർക്കും എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും ഇത് എത്തിക്കുന്നതിന് എന്തൊരു സംവിധാനമാണ് താങ്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? എൻ്റെ മാർഗം എന്താണെന്നുള്ളത് ഞാനൊന്ന് വിശദീകരിക്കാം. ഇപ്പോൾ ജനുവരി 1 ഞായർ മുതൽ ശനി വരെയുള്ള 7 വർഷങ്ങൾ, അതുതന്നെ ജനുവരി 1 ഞായർ മുതൽ ശനിയാഴ്ച വരെയുള്ള 7 leap years, അങ്ങനെ 14 14 കലണ്ടറുകളെ ആക്ച്വലി ഉള്ളൂ. ഈ 14 കലണ്ടറുകളുടെ ആവർത്തനമാണ് മറ്റു ദിവസങ്ങൾ, മറ്റെല്ലാ കാലഘട്ടവും ഇതിൻ്റെ ആവർത്തനമാണ്. ജനുവരി ഒരു ഇയർ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിച്ചു വച്ചിരിക്കുന്ന മാർഗങ്ങളനുസരിച്ച് ജനുവരി 1 എന്താഴ്ചയാണെന്ന് കണ്ടുപിടിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ജനുവരി 1 അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാ മാസങ്ങളും ഈസി ആയിട്ട് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നുണ്ട് പറയാൻ പറ്റും. മൊബൈൽ കമ്പനികളൊക്കെ വെച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ ഒരു BC 75,000 എന്ത് കലണ്ടറാണ് ആ വർഷത്തെ കലണ്ടർ കിട്ടണമെങ്കിൽ പുറയിലേക്ക് സ്ക്രോൾ ചെയ്ത് അത്രമാത്രം ടെക്നിക്കൽ സ്പേസ് എടുത്തിട്ട് അവിടെ ഫില്ല് ചെയ്തിരിക്കുകയാണ്. അത് ലളിതമാക്കാൻ പറ്റും. 14 സൂക്ഷിച്ചാൽ മതി. അപ്പോൾ ചെറിയ ഇടത്തിലേക്ക് ഈ ഒരു വലിയ ഇത് കൊണ്ടുവരാൻ പറ്റും. അത്രയും ടെക്നിക്കൽ സ്പേസ് കമ്പനികൾക്ക് ലാഭിക്കാനായിട്ട് കഴിയും. പെട്ടെന്ന് തന്നെ ആ കലണ്ടർ നമ്മൾ അത്ര സ്ക്രോൾ ചെയ്ത് പോകുന്നതിന് തന്നെ ഒരു സമയമെടുക്കും. അപ്പോൾ നേരെ മറിച്ച് ഇതിലേക്ക് എൻട്രി ചെയ്ത് കൊടുത്തിട്ട് ആ പർട്ടിക്കുലർ ഇയറിലെ കലണ്ടർ ഈ 14 കലണ്ടറിൽ നിന്ന് ഒരു കലണ്ടർ ഡിസ്പ്ലേ ആക്കും. വിദ്യാർത്ഥികൾക്കും മറ്റുള്ള ആളുകൾക്കും പ്രയോജനകരമായിരിക്കും. കൽപ്പാന്ത കാലത്തോളം എന്നൊരു പ്രയോഗം നമ്മുടെ DYSP CD ശ്രീനിവാസൻ സാറിൻ്റെ കാര്യത്തിൽ വളരെ കൃത്യമാണ്, കൗതുകകരമാണ്. കാരണം വളരെ രസാവഹമായിട്ട് വളരെ കൗതുകകരമായിട്ട് തന്നെ താങ്കൾ പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകി. പക്ഷേ എൻ്റെ ചോദ്യങ്ങൾ പലതും ബിഫോർ ആയിരുന്നു, വർഷങ്ങൾക്ക് പുറകിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചോദിച്ചത്. ഇനി ഒരു ചോദ്യം കൂടി താങ്കളോട് ഞാൻ അവസാനമായി ചോദിച്ചോട്ടെ. 2050 August 15 സ്വാതന്ത്ര്യ ദിനം അന്ന് ഏത് ദിവസമായിരിക്കും പറയാൻ പറ്റുമോ? 2050 ജനുവരി 1 എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ്.
അപ്പോൾ ഓഗസ്റ്റ് 15 തിങ്കളാഴ്ച ആയിരിക്കും. ഓക്കെ, വളരെ അത്ഭുതകരം തന്നെയാണ്, വളരെ വിസ്മയിപ്പിക്കുന്നതാണ് ഈ ഗണിതജ്ഞാനം. അപ്പോൾ പേനയും പേപ്പറും മറ്റു വസ്തുക്കളൊന്നും അവലംബിക്കാതെ തന്നെ ഞൊടിയിടയിൽ പറയുന്ന ഒരു ഗണിത വിദ്യകളാണ്, ഒരു DYSP ആയിരിക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗണിതജ്ഞാനമാണ് അദ്ദേഹം ഈ തിരക്കിട്ട സമയത്തും നമ്മോടൊപ്പം പങ്കുവച്ചത്. തീർച്ചയായിട്ടും ഭരതൻ മീഡിയയുടെ അറിയാൻ എന്ന എപ്പിസോഡിൽ ഇനിയും വളരെ വ്യത്യസ്തമായ മറ്റൊരു പരിപാടിയുമായിട്ട് നമുക്ക് കാണാം. വളരെ തിരക്ക് പിടിച്ച പോലീസിൻ്റെ ഈ വകുപ്പിലെ ക്രമസമാധാന ജോലികൾക്കിടയിൽ, അല്ലെങ്കിൽ നാടിൻ്റെ പ്രശ്നങ്ങൾക്കിടയിൽ ഞങ്ങളുടെ പ്രേക്ഷകർക്കൊപ്പം ഗണിതജ്ഞാനം അല്ലെങ്കിൽ വ്യത്യസ്തമായ ഈ അറിവ് പങ്കുവച്ച DYSP CD ശ്രീനിവാസ സാറിന് ഭരതൻ മീഡിയയുടെ ഹൃദയം നിറഞ്ഞ നന്ദി.